ഇന്റെ ഈ വീഡിയോയിൽ നിങ്ങൾ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക, അതിനുശേഷം തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ അമർത്തുക. നന്ദി. നമസ്കാരം, സ്മോൾ ബിസിനസ് ഐഡിയസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങളെല്ലാം അത്ഭുതപ്പെടുത്തുന്ന ഒരു മെഷീനുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും ഞാൻ ഇത് ആദ്യം കണ്ടപ്പോൾ അത്ഭുതപ്പെട്ടു പോയി. നമ്മളുടെ മനസ്സിൽ ഉണ്ടായിരുന്ന ഒരു സ്വപ്നം, ഇല്ലെങ്കിൽ മനസ്സിൽ ഉണ്ടായിരുന്ന ഒരു ആഗ്രഹം പോലെ തന്നെ ഒരു മെഷീനാണ് ഞാൻ കണ്ടത്. ഈ മെഷീൻ എനിക്ക് തോന്നുന്നില്ല ഇന്ത്യയിൽ എത്തിയതായിട്ട് തോന്നുന്നില്ല. ഈ മെഷീന്റെ മാനുഫാക്ചറിനോട് തന്നെ ഞാൻ ഒരു മെയിൽ വഴി ചോദിച്ചിട്ട് ഇതുവരെ എനിക്ക് റിപ്ലൈയും കിട്ടിയിട്ടില്ല. ഇന്ത്യയിൽ എത്തിയതായിട്ട് എനിക്ക് തോന്നുന്നില്ല. എങ്കിൽ പോലും ഒരു അടിപൊളി മെഷീൻ. അടിപൊളി മെഷീൻ എന്ന് പറഞ്ഞാൽ ഇതുപോലൊരു സംവിധാനം, ഇതുപോലൊരു സേവനം നൽകുന്ന ഒരു മെഷീൻ എല്ലാ വീട്ടുകാർക്കും ഇഷ്ടപ്പെടും. പക്ഷെ വീട്ടുകാരെക്കാൾ കൂടുതൽ ഇത് ഇഷ്ടപ്പെടാൻ ചാൻസ് ഉള്ളത് ടെക്സ്റ്റൈൽ യൂണിറ്റുകൾക്കാണ്. കാരണം ടെക്സ്റ്റൈൽ യൂണിറ്റുകൾ, ഇല്ലെങ്കിൽ എന്താ പറയുന്ന ടെക്സ്റ്റൈൽ ഹോൾസെയിലേഴ്സ്, ഇല്ലെങ്കിൽ ടെക്സ്റ്റൈൽ എന്താ പറയുന്ന ഷോപ്സ്, വലിയ 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 ഷോപ്പുകൾ, മാളുകൾ പോലുള്ള ടെക്സ്റ്റൈൽ ഷോപ്പുകൾ, അവർക്കൊക്കെ വളരെ വലിയ രീതിയിൽ വലിയ ഒരു അവരുടെ ബിസിനസ്സിൽ ഇമ്പാക്ട് ഉണ്ടാക്കാൻ പോകുന്ന ഒരു മെഷീൻ തന്നെയാണ് ഇത്. ഇന്ത്യയിൽ എത്തിയിട്ടില്ലെങ്കിൽ ഉടനെ തന്നെ ഇന്ത്യയിൽ എത്തും. എനിക്ക് തോന്നുന്നു കോവിഡിന്റെ ഒരു പശ്ചാത്തലത്തിലായിരിക്കും അതിന്റെ ഇൻട്രൊഡക്ഷൻ നടക്കാനത്. എങ്കിൽ പോലും നമുക്ക് അവര് പ്രീ ബുക്കിംഗ് സൗകര്യം ഉണ്ടെന്ന് പറഞ്ഞാണ് ഒരു വെബ്സൈറ്റിൽ കാണിക്കുന്നത്. അപ്പൊ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയാം. അപ്പം ഈ ഒരു മെഷീൻ എന്ന് പറയുമ്പോൾ ഇത് എന്താണെന്ന് ആദ്യം പറയാം. കാരണം അത്ര വലിയ ഒരു ആകാംക്ഷയോടെ നിങ്ങൾ ഇത് കേൾക്കുമ്പോൾ ആ മെഷീൻ എന്താണെന്ന് അറിഞ്ഞിരിക്കണം. ഇതാണ് ഫോൾഡിംഗ്, അതായത് തുണികൾ തന്നെത്താൻ ഫോൾഡ് ചെയ്ത് വെക്കുന്ന മെഷീൻ. ഫോൾഡിമേറ്റ് എന്ന് തന്നെയാണ് ഇതിന്റെ പേര്. അതായത് നമ്മൾ ഒരു തുണി അങ്ങോട്ട് വെച്ച് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെത്താൻ, അതിന്റെ റോബോട്ടിക് സിസ്റ്റം വഴി തന്നെത്താൻ അത് കറക്റ്റായിട്ട്, എങ്ങനെയാണോ ആപ്റ്റായിട്ട് നമ്മൾ കൈകൊണ്ട് ഒരു തുണി മടക്കി വെക്കുന്നത്, അതുപോലെ തന്നെ ആ തുണി മടക്കി നമുക്ക് തിരിച്ചു തരും. ഇതാണ് മെഷീന്റെ പ്രവർത്തനം. അപ്പൊ അതിനകത്ത് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തുണി മടക്കാനായിട്ട് എടുക്കുന്നത് സമയം എന്ന് പറഞ്ഞാൽ 10 സെക്കൻഡ് തൊട്ട് 15 സെക്കൻഡ് വരെയാണ് മാക്സിമം. ഒരു മിനിറ്റിൽ 5 തുണി വരെ അത് മടക്കി തരും. അപ്പം എനിക്ക് നമുക്കൊരു 5 മിനിറ്റിന്റെ ലോട്ട് എടുക്കുമ്പോൾ ഏകദേശം 25-28 തുണികൾ അത് മടക്കി നമുക്ക് തിരിച്ചു തരും. എന്നാൽ ഇതിന്റെ ഒരു എന്താ പറയുക, ഇലക്ട്രിസിറ്റി കൺസംപ്ഷനോ സാധാരണഗതിയിൽ തന്നെയുള്ളതാണ്. 110 വോൾട്ട്, 220 വോൾട്ട് ആണ് ഇതിനകത്ത് ഇലക്ട്രിസിറ്റി കൺസംപ്ഷൻ വരുന്നത്. പിന്നെ ഇതിന്റെ സ്റ്റോറേജ് എന്ന് പറയുമ്പോഴത്തേക്കും അതിന് നമുക്ക് സാധാരണ ഒരു ഫ്രിഡ്ജ് വെക്കുന്ന അത്രയും സ്ഥലം മതി. അപ്പൊ സ്ഥലം വളരെ കുറച്ചു മതി. ഫ്രിഡ്ജിന്റെ അത്രയും വലിപ്പമേ ഉള്ളൂ, ആകാരം അത്രയേ ഉള്ളൂ. അതുകൂടാതെ തന്നെ ഇത്രയും വലിയ സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു മെഷീൻ എന്ന് പറയുമ്പോൾ ആദ്യം നമുക്കൊരു കാര്യം ചെയ്യാം, ആ മെഷീന്റെ പ്രവർത്തനം ഒന്ന് കണ്ടു നോക്കാം, അതിനുശേഷം ബാക്കി ഡീറ്റെയിൽസ് തരാം. Thank you.
നിങ്ങൾ ഈ മെഷീന്റെ പ്രവർത്തനം കണ്ടു. തീർച്ചയായിട്ടും ആദ്യമായിട്ട് കാണുന്ന ഒരുപാട് പേരുണ്ടായിരിക്കും. ഞാൻ ആദ്യമായിട്ടാണ് കണ്ടത്, എന്നിട്ടാണ് ഞാൻ ഇതിനെ കുറിച്ച് അന്വേഷിക്കാൻ ഇറങ്ങി പുറപ്പെട്ടത്. അപ്പം ആദ്യമായിട്ട് കാണുന്നവർക്ക് വളരെ ഒരു എന്താ പറയുന്നത് ഉത്സുകത ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു മെഷീൻ തന്നെയാണ്. തീർച്ചയായിട്ടും അടിപൊളി മെഷീനാണ്, പറയാതിരിക്കാൻ പറ്റത്തില്ല. അത് കണ്ടുപിടിച്ചത് ആള് അത്രയ്ക്ക് വലിയ തല ഉപയോഗിച്ചിട്ടാണ് അത് കണ്ടുപിടിച്ചത്. കാരണം ആ വ്യക്തി സ്വയം പറഞ്ഞത് എനിക്ക് ഈ തുണികൾ മണക്കുന്നത് വളരെ ബോറിംഗ് ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. വീട്ടിലാണെങ്കിൽ പോലും ചിലപ്പം എന്താ പറയുന്നത് ഭാര്യയെ സഹായിക്കുന്നതായിരിക്കാം, ബോറിംഗ് ആയിട്ട് തോന്നിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതിനെക്കുറിച്ചൊരു കംപ്ലൈന്റ് പറയുന്നതിന് പകരം, അദ്ദേഹം ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പറായിരുന്നു, കംപ്ലൈന്റ് പറയുന്നതിന് പകരം അതെങ്ങനെ മെഷീന്റെ സഹായത്തോടെ മടക്കിയെടുക്കാമെന്നാണ് ഞാൻ ചിന്തിച്ചത്. അതിനുവേണ്ടി ഞാൻ 2 വർഷം റിസർച്ച് മാത്രം ചെയ്തു. അദ്ദേഹം ഇറ്റലിക്കാരനാണെന്നാണ് പറയപ്പെടുന്നത്. അദ്ദേഹം റിസർച്ചിന് വേണ്ടി കാലിഫോർണിയയിലെത്തി, അതിനുശേഷം 2 വർഷം റിസർച്ച് ചെയ്തു. അത് പിന്നെ 4 വർഷം ഇതിന്റെ ഒരു ഡെവലപ്പിംഗ് സ്റ്റേജ് ആയിരുന്നു. ഈ മെഷീൻ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം അതിന്റെ ഒരു ഡെവലപ്പിംഗ് സ്റ്റേജ് 4 വർഷമായിരുന്നു. അതിനുശേഷം 2016-17 ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. സാധാരണഗതിയിൽ ഫോറിൻ കൺട്രീസിൽ ചെയ്യുന്ന പോലെ കൺസ്യൂമർ ഇലക്ട്രോണിക്സ് ഷോസ് ഉണ്ട് അവിടെ. അത് വിയന്നയിലോ ഫ്ലോറിഡയിലോ എവിടെയോ വെച്ചാണ് ഇത് അവര് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതിനുശേഷം US ഈ മെഷീൻ കോമൺ ആയിട്ട് സപ്ലൈ ചെയ്യാൻ തുടങ്ങി എന്നാണ് പറയുന്നത്. എന്റെ എൻക്വയറി ഇത് ഇന്ത്യയിൽ അവൈലബിൾ ആണോ ഇല്ലെങ്കിൽ എന്ന് വരും എന്നുള്ള എൻക്വയറിക്ക് റിപ്ലൈ ഇതുവരെ കിട്ടിയിട്ടില്ല. കിട്ടിയാൽ ഞാൻ തീർച്ചയായിട്ടും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. അപ്പൊ ഇതിന്റെ ഇനി ചെറിയ ചില ഗുണഗണങ്ങളിലൂടെ നമുക്ക് ഒന്ന് അറിയാം. ഈ മെഷീൻ വളരെ ഫാസ്റ്റായിട്ട് തുണികൾ മടക്കുമെന്ന് ഞാൻ പറഞ്ഞു. കൂടാതെ 5 വയസ്സ് പ്രായമുള്ള കുട്ടികളുടെ തുണി മുതൽ XXL വരെയുള്ള എല്ലാ തുണികളും മടക്കുമെന്നാണ് പറയുന്നത്. അതിനകത്ത് ചില കാര്യങ്ങൾ എക്സ്ക്ലൂഡ് ചെയ്തിട്ടുണ്ട്. മെയിൻലി ഇത് മടക്കുന്നത് പാന്റ്, ഷർട്ട്, ഈവൻ ടവൽസ് വരെയുള്ള ഇതാണ് മടക്കുന്നത്. അപ്പൊ അതിനകത്ത് ഒഴിവാക്കിയിരിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്. നമ്മുടെ സോക്സ്, ബ്രാ, പാൻറ്റീസ് അങ്ങനെയുള്ള കാര്യങ്ങൾ ഈ മെഷീൻ കൊണ്ട് എന്താ പറയുന്നത് മടക്കാൻ സാധിക്കില്ല എന്നാണ് അവർ ഓൾറെഡി പറയുന്നത്. ഈ മെഷീനിൽ ഇത് മടക്കി തരുന്നു എന്നുള്ള ഒരു പ്രത്യേകതയാണ് നമ്മൾ പറഞ്ഞത്. കൂടാതെ അതിന്റെ ഒരു അഡ്വാൻസ്ഡ് സ്റ്റേജിലുള്ള മെഷീൻ ഉണ്ട്. അതില് നമ്മൾക്ക് റിങ്കിൾ ഫ്രീ ആയിട്ട് അത് ചുളിവുകളൊന്നും ഇല്ലാതെ അയൺ ചെയ്തും കൂടെ തരും. ഏറ്റവും നല്ല കാര്യമല്ലേ? കാരണം എല്ലാ പരിപാടികളും കഴിഞ്ഞു, അലക്കിയ തുണി അങ്ങോട്ട് വെച്ചു കൊടുക്കുന്നു, അത് അയൺ ചെയ്ത് റിംഗ് ഫ്രീ ആക്കി നമുക്ക് തിരിച്ചു തരുന്നു, മടക്കി. പിന്നെ ഇതിനകത്ത് പറഞ്ഞ പോലെ തന്നെ ചെറിയ ഐറ്റംസ് ചെയ്യാൻ കഴിയില്ലെങ്കിൽ അതുപോലെ തന്നെ ഇതിന്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ബെഡ്ഷീറ്റ് പോലെയുള്ള വലിയ ഐറ്റങ്ങളും ഇതിനകത്ത് ഫോൾഡ് ചെയ്തെടുക്കാൻ കഴിയില്ല. ഈ മെഷീന്റെ ഭാരം ഏകദേശം 30 കിലോ ആയിട്ടാണ് അവർ നിശ്ചയിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടും ഗുണകരമായ ഒരു മെഷീൻ തന്നെയാണ്. സാധാരണഗതിയിൽ വീട്ടുകാർക്ക് ഉപകാരപ്പെടും എങ്കിൽ പോലും ഇതിന് മെയിൻലി വസ്ത്ര വ്യാപാര സ്ഥാപനങ്ങൾക്കാണ് ഇത് മെയിനായിട്ട് ഉപകാരപ്പെടുന്നത്. കൂടാതെ ഷർട്ട് മേക്കിംഗ് യൂണിറ്റുകൾക്ക് ഇല്ലെങ്കിൽ എന്താ പാന്റ് മേക്കിംഗ് യൂണിറ്റുകൾക്ക് ഇതിന്റെ എല്ലാം ഹോൾസെയിൽ ചെയ്യുന്നവർക്കെല്ലാം ഉപകാരപ്പെടും. കാരണം നമ്മളൊരു വസ്ത്രശാലയിൽ ചെന്നാൽ നമ്മൾ എന്താണ് ചെയ്യുന്നത് നമുക്ക് തന്നെ നല്ല ബോധ്യമുണ്ട്. കാണുന്ന തുണികളൊക്കെ റാക്കിൽ നിന്ന് ഇറക്കി താഴോട്ടിട്ട് നമ്മളത് വിതിർത്ത് നോക്കും. നമ്മൾക്ക് ആവശ്യം ഉണ്ടായിട്ട് തന്നെയാണ്. തീർച്ചയായിട്ടും 100 തുണികൾ, ഒരു പക്ഷേ ലേഡീസ് പോവുകയാണെങ്കിൽ 100 തുണികളെങ്കിലും നിവർത്തിയതിനു ശേഷം മാത്രമേ ഒരു തുണി അതിൽ നിന്ന് സെലക്ട് ചെയ്യുള്ളൂ. അപ്പോൾ തിരിച്ചത് മടക്കി വെക്കേണ്ട ജോലി ആ കൗണ്ടറിൽ നിൽക്കുന്ന ആളുകൾക്കാണ്. തീർച്ചയായിട്ടും അവരത് തന്നെയാണ് ചെയ്യുന്നത്. പക്ഷെ അവർക്ക് കുറച്ചുകൂടെ ഫാസ്റ്റായിട്ട് അത് മടക്കി വെക്കാൻ കഴിയുകയാണെങ്കിൽ അവരുടെ മാൻ പവർ ഒത്തിരി കമ്പനിക്ക് സേവ് ചെയ്യാൻ പറ്റും. കാരണം ഈ ഒരു വിഷയത്തിൽ പോകുന്ന മാൻ പവറുടെ മറ്റുള്ള വിഷയങ്ങളിലേക്ക് ക്രോഡീകരിച്ച് ആ മാൻ പവർ അവർക്ക് വേറെ കാര്യങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. അപ്പൊ തന്നെ ഈ വസ്ത്ര വിതരണ ഇല്ലെങ്കിൽ വസ്ത്ര വ്യാപാര ശൃംഖലയ്ക്ക് ഇത് വളരെ വലിയൊരു മുതൽക്കൂട്ട് തന്നെയായിരിക്കും. ഓക്കെ, പിന്നെ ഇതിന്റെ വില എന്ന് പറയുന്നത് ഓൾറെഡി ഇപ്പൊ US ഇത് സെയിൽ ആകുന്നത്. അപ്പം വില വരുന്നത് അവർ ഡോളറിലാണ് പറഞ്ഞിരിക്കുന്നത്. ഏകദേശം സാധാരണ ഒരു മോഡലിന്റെ വില എന്ന് പറയുന്നത് $700 to $850 വരെയാണ് അവര് വില പറയുന്നത്. അത് ഏകദേശം ഇന്ത്യൻ റുപ്പീസ് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 53,000 to $64,000 വരെ വില വരുന്നുണ്ട്. ഇനി ഇതിനകത്ത് റിങ്കിൾ ഫ്രീ അയണിംഗ്, അയൺ സഹിതമുള്ള ഒരു മെഷീൻ അവൈലബിൾ ആണെന്ന് പറഞ്ഞു. അപ്പോൾ അതിന് വരുന്നത് ഏകദേശം $200 to $350 വരെ എക്സ്ട്രാ കൊടുക്കേണ്ടി വരും ഞാൻ പറഞ്ഞ റേറ്റിൽ നിന്ന്. അപ്പം ഏകദേശം ഒരു 15,000 to ഏകദേശം ഒരു 30,000 to $35,000 വരെ എക്സ്ട്രാ അതിന്റെ കൂടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് റിങ്കിൾ ഫ്രീ, അതായത് അയൺ കൂടെ ചെയ്ത് ഈ തുണികൾ മടക്കി തരും.
അപ്പൊ ഇതിനകത്ത് ഇന്ത്യൻ കമ്പനികൾ ഉണ്ടോ എന്ന് തിരക്കിയപ്പോഴത്തേക്ക് എനിക്ക് എനിക്ക് ഗുജറാത്തിലുള്ള ഒരു യൂണിറ്റിന്റെ ഒരു ഡീറ്റെയിൽസും കിട്ടി. അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്, വില ഫാക്ടറും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് മുമ്പോട്ട് പറയുന്നുണ്ട്. അപ്പം അവരും ഏകദേശം ഇതുപോലുള്ള ഒരു യൂണിറ്റാണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഫോൾഡിമേറ്റ് കമ്പനിയുടെ വെബ്സൈറ്റിലാണുള്ളത്. ഈ വെബ്സൈറ്റിന്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. അപ്പം അവർ ഇതിനെ കുറിച്ച് ഇതെല്ലാം ഇവിടെ എല്ലാം ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പം അവർ പറയുന്നത് ഐ വോണ്ട് ടു ജോയിൻ ദ പ്രീ ഓർഡർ വെയിറ്റ് ലിസ്റ്റ്. ഓർഡർ ചെയ്യണമെങ്കിൽ നമ്മൾ രജിസ്റ്റർ ചെയ്യണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചതിന് ശേഷം മാത്രമേ ചെയ്യാവുള്ളൂ. അപ്പൊ അത് നോക്കുന്നതിന് മുമ്പ് നമുക്ക് ഇതിന്റെ എഫക്യു, ഫ്രീക്വന്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതെന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ഈ മെഷീൻ എത്ര വില വരും, ഇതിന്റെ ഡിപ്പോസിറ്റ് റീഫണ്ടബിൾ ആണോ, ഇനി മെഷീൻ ആവശ്യമില്ലെന്ന് പറഞ്ഞാൽ റീഫണ്ടബിൾ ആണോ, എന്തൊക്കെ സാധനങ്ങൾ ഇതിനകത്ത് ഫോൾഡ് ചെയ്യാൻ പറ്റില്ല, ഓക്കെ ഇതിന് എത്ര സൗണ്ട് ഉണ്ടായിരിക്കും, ഇത് പ്രവർത്തിക്കുന്ന സമയത്ത് എത്ര സൗണ്ട് ഉണ്ടായിരിക്കും, ഓക്കെ എവിടെയാണ് നമുക്ക് ഇതൊന്ന് ഈ മെഷീൻ പ്രവർത്തിക്കുന്നതായിട്ട് കാണാൻ പറ്റുന്നത്, ഓക്കെ ഈ മെഷീൻ നമ്മളുടെ ക്ലോത്തുകളെല്ലാം അയൺ ചെയ്യുമോ അല്ലെങ്കിൽ തേച്ചു തരുമോ, ഈ മെഷീൻ കൊണ്ട് നമ്മളുടെ തുണികൾക്ക് എന്തെങ്കിലും ഡാമേജ് ഉണ്ടാകുമോ, ഇത് ഇന്റർനാഷണലി ഷിപ്പ് ചെയ്യപ്പെടുമോ, കാരണം നമുക്ക് ഇന്ത്യ പോലുള്ള കൺട്രിയിലോട്ട് ഇങ്ങോട്ട് ഷിപ്പ് ചെയ്യപ്പെടുമോ, എനിക്ക് ഈ മെഷീന്റെ ഡിസ്ട്രിബ്യൂഷൻ ഷിപ്പ് എടുത്ത് അത് സെയിൽ ചെയ്യാൻ പറ്റുമോ, എത്ര ഫാസ്റ്റായിട്ടാണ് ഈ മെഷീൻ ഫോൾഡ് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള കുറെ അധികം കാര്യങ്ങൾ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഒന്നോ രണ്ടോ എണ്ണം മാത്രം ഇത് പരിശോധിക്കാം. ആക്ച്വലി നമുക്ക് വേണ്ടത് ഈ മെഷീന് ഇപ്പൊ ഇന്ത്യയിൽ അവൈലബിൾ അല്ല എന്നാണ് ഞാൻ കണ്ടെത്തിയത് അനുസരിച്ച് മനസ്സിലാകുന്നത്. അപ്പൊ നമുക്ക് ഇന്റർനാഷണൽ ഷിപ്പിംഗ് ഉണ്ടോ എന്ന് മാത്രം നോക്കാം. ഈ സൈറ്റിൽ കയറി സൈനപ്പ് ചെയ്യാനാണ് പറയുന്നത്. ആൻഡ് ഫോളോ ദ ഇൻസ്ട്രക്ഷൻസ്, അവർ പറയുന്ന ഇൻസ്ട്രക്ഷൻസ് ഫോളോ ചെയ്യുക. ഇവരും ഒരു ഇമെയിൽ മാത്രം കൊടുത്തതുകൊണ്ട് അവർ പ്രതികരിക്കില്ല. പകരം നമ്മളുടെ പേര്, നമ്മളുടെ കൺട്രി, അതുകൂടാതെ നമ്മുടെ മൊബൈൽ നമ്പറും കൂടെ കൊടുത്തെങ്കിൽ മാത്രമേ അവർ പ്രതികരിക്കൂ എന്നാണ് പറയുന്നത്. രണ്ടാമത്തെ കാര്യം, ഈ മെഷീൻ നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതും കൂടെ ഒന്ന് നോക്കാം. If you are interested in distributing, selling or becoming an affiliate, please complete this form. അങ്ങനെ സാധിക്കുമെന്നാണ് അവർ പറയുന്നത്. ഞാനത് മുമ്പോട്ട് പോകുന്നില്ല, കാരണം എനിക്കത് ആവശ്യമില്ലാത്തതുകൊണ്ട്. ബാക്കിയെല്ലാം നിങ്ങൾ ഇതിനകത്ത് വായിച്ചു നോക്കുക, ഒത്തിരി ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നീണ്ടുപോകും. ഓക്കെ, ഇനി നമുക്ക് എന്താ വേണ്ടത്, ഇതെങ്ങനെയാണ് നമ്മൾ ആ വെയിറ്റ് ലിസ്റ്റിൽ എത്തുന്നത്, നമുക്ക് എങ്ങനെ രജിസ്റ്റർ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. നമ്മൾ അങ്ങനെ അവരുടെ രജിസ്ട്രേഷൻ പേജിൽ എത്തിയിരിക്കുകയാണ്. ഓക്കെ, നമുക്ക് ഇവിടെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റർ യുവർ ഇമെയിൽ ഇൻ ദ ഫോം ബിലോ, click the link in the email sent from ഇവിടുന്ന്. അതായത് ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ ചെയ്യേണ്ടത്, യു വിൽ ബി ആഡഡ് ദ വെയിറ്റ് ലിസ്റ്റ് ആൻഡ് വി വിൽ ലെറ്റ് യു നോ വെൻ യു ക്യാൻ പ്രീ ഓർഡർ. ഓക്കെ, അവർ പറയും നമുക്ക് ഓർഡർ ചെയ്യേണ്ട സമയം പറയും, വെയിറ്റ് ലിസ്റ്റിലായിരിക്കും എന്നാണ് അവർ പറയുന്നത്. ഇവിടെ ഇമെയിൽ അഡ്രസ്സും കാര്യങ്ങളൊക്കെ ചോദിച്ച് കൊടുത്തിട്ട് ഐ എഗ്രി കൊടുത്ത് നമ്മൾ ജോയിൻ ദ വെയിറ്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞ് എൻട്രി ചെയ്താൽ മാത്രം മതി. ഓക്കെ, ഇത് നമുക്ക് യു എസ് ബേസ്ഡ് കമ്പനിയുടെ കാര്യമാണ്. ഇത് ഇന്ത്യയിൽ അവൈലബിൾ ആണോ എന്ന് ഞാൻ നോക്കിയപ്പോൾ കിട്ടിയത് എനിക്ക് ഒരേ ഒരു കമ്പനിയാണ്, അതാണ് സൂപ്പർ ഷൈൻ ലൗണ്ട്രി സിസ്റ്റം പ്രൈവറ്റ് ലിമിറ്റഡ്. ഈ ലോണ്ടറി സിസ്റ്റത്തിൽ അവർ കൊടുത്തിരിക്കുന്ന മെഷീൻ ഇതാണ്, അയണിംഗ് ഫോൾഡിംഗ് മെഷീൻ എന്നാണ് കൊടുത്തിരിക്കുന്നത്. 450,000 രൂപയാണ് ഇതിന്റെ കോസ്റ്റ് അവർ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇതിനകത്ത് അവർ ചെയ്യുന്ന ലോണ്ടറി ഫീഡർ, Foldimate is like having a friend who loves laundry folding. It is so simple. ഓക്കെ, അതൊക്കെ സിമ്പിളാന്നൊക്കെയാണ് പറയുന്നത്. കൊച്ചുകുട്ടികൾക്ക് പോലും ചെയ്യാമെന്നൊക്കെ ഇവരും പറയുന്നുണ്ട്, അവരും പറയുന്നുണ്ട്. ഓക്കെ, ഇതിന്റെ ബ്ലൂ ആൻഡ് വൈറ്റ് ആണ് കളർ വരുന്നത്, സ്റ്റെയിൻലെസ് സ്റ്റീലാണ് വരുന്നത്. ഓക്കെ, സപ്ലൈ എബിലിറ്റി, കമ്പനിയുടെ സപ്ലൈ എബിലിറ്റി 1000 പീസ് പെർ മന്ത്. ഓക്കെ, അത് വലിയ സപ്ലൈ ആണല്ലോ. ഓക്കെ, 450,000 രൂപ ഇന്ത്യൻ റുപ്പീസ് ആണ് ഇതിന് പെർ യൂണിറ്റ് വരുന്നത്. ഓക്കെ, എക്സ്പോർട്ട് ചെയ്യുന്ന മാർക്കറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ പേയ്മെന്റ് ടൈംസ് ക്യാഷ് ഇൻ അഡ്വാൻസ് ആണ്, ക്യാഷ് ഇൻ അഡ്വാൻസ് തന്നെയാണ് എല്ലായിടത്തും. ഓക്കെ, ആഫ്രിക്ക, മിഡിൽ ഈസ്റ്റ്, വെസ്റ്റേൺ യൂറോപ്പ്, യൂറോപ്പ്, ഈസ്റ്റേൺ യൂറോപ്പ്, എല്ലാ സ്ഥലങ്ങളിലും അവർ ഇത് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇതിനകത്ത് ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾ വായിച്ച് മനസ്സിലാക്കുന്നതായിരിക്കും നല്ലത്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ സെൻഡ് എൻക്വയറി ഇല്ലെങ്കിൽ സെൻഡ് SMS ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞാൽ അവര് തിരിച്ച് ബന്ധപ്പെടുന്നതാണ്. അപ്പൊ ഇതാണ് ഈ മെഷീനുകളെ കുറിച്ചുള്ള ഒരു ലഘു വിവരണം. ഇതിനകത്ത് ഈ ഫോൾഡിമേറ്റ് എന്ന് പറഞ്ഞ ഫോറിൻ കമ്പനിയിലെ മെഷീൻ ഇന്ത്യയിൽ റൈറ്റ് നൗ അവൈലബിൾ അല്ല. ഇങ്ങോട്ട് നമുക്ക് ഈ മെഷീൻ എത്തിച്ചു തരുമോ എന്നുള്ള എൻക്വയറി ചെയ്യാൻ പറ്റും. എല്ലാം കംപ്ലീറ്റ് എൻക്വയറി ചെയ്തതിനു ശേഷം മാത്രമേ നമ്മൾ പേയ്മെന്റ് മോഡിലോട്ട് പോകാവുള്ളൂ.
അപ്പോൾ നമുക്ക് ഈ ഫോൾഡിമേറ്റിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസുകളെല്ലാം നമ്മൾ കണ്ടു കഴിഞ്ഞു. എന്റെ പരിമിതമായ അറിവ് വെച്ചാണ് ഞാൻ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. ഇന്നും ഇത് ഇന്ത്യയിൽ എത്താത്ത ഒരു മെഷീനാണ്, ഇന്ത്യയിൽ തീർച്ചയായിട്ടും നിയർ ഫ്യൂച്ചറിൽ എത്തും. അതുകൂടാതെ തന്നെ നമുക്ക് ചിലപ്പം യു എസിൽ ബുക്ക് ചെയ്താൽ തന്നെ അവിടുന്ന് പാഴ്സലായിട്ട് ഇല്ലെങ്കിൽ കാർഗോയിൽ അയച്ചു തരുന്ന ഒരു സംവിധാനം ഉണ്ടായിരിക്കും. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് യു എസിൽ ആളുകൾ ഉണ്ടെങ്കിൽ അവരുമായിട്ട് നിങ്ങൾക്ക് ഇത് ചർച്ച ചെയ്ത് അവരോട് ചോദിക്കാവുന്നതാണ് എങ്ങനെ ഈ മെഷീൻ പർച്ചേസ് ചെയ്ത് ഇന്ത്യയിൽ കൊണ്ടുവരാമെന്ന്. തീർച്ചയായിട്ടും 2021 ഈ മെഷീൻ 100% ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യും എന്ന് തന്നെയാണ് കമ്പനി അവകാശപ്പെടുന്നത്. അപ്പൊ നമുക്ക് ഒരു നല്ല വീഡിയോ, നല്ലൊരു പ്രൊഡക്റ്റിനെ കുറിച്ചാണ് ഇന്ന് ഇവിടെ പറഞ്ഞത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും എന്ന് തന്നെയാണ് കരുതുന്നത്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടാതെ എന്റെ ചാനൽ ആദ്യമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.